ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദേശീയപാത NH 66 വെഞ്ഞൂർ മുതൽ കരിമ്പിൽ വരെയുള്ള വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മുമ്പ് നമ്മൾ ദേശീയപാത NH 66 ഇവിടുത്തെ വെന്നീര് പൊളിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു. അതിനുശേഷം 45 മീറ്റർ റോഡിന് വേണ്ടി വീഡിയോ ഒക്കെ കൂട്ടി വെച്ചു. ഇപ്പൊ സർവീസ് റോഡ് വരുന്ന പണി കഴിഞ്ഞു, ടാറിങ്ങിന്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത്. അതുപോലെ പോസ്റ്റുകൾ കുഴിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രെയിനേജിന്റെ വർക്ക്, അതിനുള്ള സ്ക്വയർ കട്ടകളൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കാം. അപ്പൊ നേരെ നമ്മള് കക്കാട് വരാല്ല, സോറി, കരിമ്പിൽ വരെ പോയി നോക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ വെന്നീര് മുതൽ കരിമ്പിൽ വരെയുള്ള വീഡിയോയാണ്. നമുക്കറിയാം ദേശീയപാത NH 66 വെന്നീര് പ്രദേശം മുമ്പ് ഒരുപാട് വട്ടം നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു വെന്നീര്. ഇത് ബിൽഡിങ് കാര്യങ്ങൾ പൊളിക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ ആയിട്ട് ഏറെയും വൈകിയാണ് ഈ ഭാഗത്തെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 45 മീറ്റർ റോഡൊക്കെ ആക്കി വെച്ചതിന് ശേഷം സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കോൺക്രീറ്റ് ഇട്ട് പോയിട്ടുണ്ട്, ടാറിങ്ങിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജുമാഅത്ത് മസ്ജിദിൻ്റെ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു 1500 ഖബറിസ്ഥാനങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റി മറവ് ചെയ്ത ഒരു പ്രദേശമാണ് നമ്മളെ വെന്നിയൂരങ്ങാടി. ഇപ്പോൾ ഇവിടെ നടക്കുന്ന വർക്കുകൾ, ഡ്രെയിനേജ് വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകൾ കുഴിക്കുന്ന പരിപാടികളുണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റ് വർക്കുകൾ, അതായത് ടാറിങ്ങിൻ്റെ വർക്കുകൾ ഇടുന്നതിന് വേണ്ടി മണ്ണൊക്കെ കമ്പാക്ടറൊക്കെ ഉപയോഗിച്ച് പ്രസ്സിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെന്നീര്. അപ്പോൾ തകൃതിയിലാണ് ഈ പ്രദേശത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഈ കരിമ്പിൽ ഭാഗം വരെയുള്ള വീഡിയോയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഈ ഭാഗത്തുള്ള, ഇപ്പോൾ നമുക്ക് ഡ്രെയിനേജ് വർക്കിന് വേണ്ടി ഈ സ്ക്വയർ കട്ടകളൊക്കെ ഓകുചാല്, അതായത് ഇനി ഇറക്കി വെക്കുന്ന, ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കി വെക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്ത് ഉള്ള വർക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഇതുപോലുള്ള വർക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെയും ക്രെയിൻ ഉപയോഗിച്ച് ലോറികളിൽ ഇതുപോലെ സ്ക്വയറായി കട്ടകൾ കൊണ്ടുവന്ന്
ഇറക്കി വെച്ച് ഗോകുചാലിൻ്റെ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ തെയ്യാല ഭാഗത്തേക്ക് പോകുന്ന റോഡുള്ളത് കൊണ്ട് ഒരു അണ്ടർ പാസ് ഇവിടെ വരാനുള്ള ഉണ്ട്. അതിന് ഒക്കെ തന്നെ രണ്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡിന് ഇപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞു, ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് മെയിൻ റോഡുകൾ ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ വർക്കൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിനുവേണ്ടി റോഡ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബീം കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്രെയിനൊക്കെ ഉപയോഗിച്ച് വളരെ അധികം പെട്ടെന്ന് ഉപജാലിൻ്റെ പണികളൊക്കെ തീർത്ത് ഇതിലൂടെ സർവീസ് റോഡ് വരുത്തുന്നതിന് വേണ്ടി അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പോസ്റ്റുകൾ, നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് അത് കറണ്ട് അങ്ങോട്ട് പാസ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രലത്തെ കഴിഞ്ഞതിന് ശേഷം സൈഡിലേക്ക് മാറ്റി ഫിറ്റ് ചെയ്യുന്ന വർക്കുകളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അത് കണ്ടതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ മെയിൻ റോഡ്, അതായത് നമ്മുടെ തെയ്യാല ഭാഗത്തെ റോഡും അതിൻ്റെ സർവീസ് ടാറിങ്ങൊക്കെ കഴിഞ്ഞതായിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടത് പോസ്റ്റുകൾ, ഇപ്പോഴും സൈഡ് മെയിൻ റോഡിൽ പോസ്റ്റുകൾ മാറ്റി വെക്കാനുണ്ട്, ഇലക്ട്രിക് പോസ്റ്റുകൾ. അത് ഒക്കെ സൈഡിലേക്ക് വെക്കുന്നതിന് വേണ്ടി അതിന് കുഴികൾ കുഴിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെഷീനറി സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ആ വർക്കുകൾ അവിടെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടൻ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ കാണുന്ന പോസ്റ്റുകളൊക്കെ മാറ്റി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് പോവുകയാണ്. ഇനി നമ്മൾ മെയിൻ റോഡ്, അതായത് വെന്നിയൂരിൻ്റെ അങ്ങാടി ഭാഗത്ത് ഇരുവശത്ത് നമുക്കിപ്പോൾ സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ അണ്ടർപാസ് വർക്കുകളൊക്കെ നടക്കുക. തെയ്യാല ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു വർക്കുകൾ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ഇവിടെ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. കുറേ ദൂരെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ആ ഭാഗത്ത് അതുപോലെ തന്നെ മെറ്റൽ സിമൻ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് എംസാൻഡൊക്കെ മിക്സ് ചെയ്തിട്ട് കമ്പാക്ടറൊക്കെ ഉപയോഗിച്ച് പ്രസ്സിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഡ്രെയിനേജ് വർക്ക്, ഊകുചാലിൻ്റെ വർക്കുകൾ ക്രെയിൻ ഉപയോഗിച്ച് ആ സ്ക്വയർ കട്ടകളൊക്കെ അവിടെ ഇറക്കി വെക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ അതൊക്കെ കാണാം. അതുപോലെ തന്നെ കമ്പാക്ടറൊക്കെ ഉപയോഗിച്ച് അവിടെ മണ്ണ് പ്രസ്സിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തകൃതിയിലെ വന്യൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ, വൈകിയാണെങ്കിലും പൊളി കാര്യങ്ങളൊക്കെ വൈകിയാണെങ്കിലും റോഡ് വർക്കുകളൊക്കെ തകൃതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ നമ്മളെ പൂക്കിപ്പറമ്പ് പോലെ നമ്മുടെ ചേളാരി തലപ്പാറ ഭാഗം ഒക്കെ ആയിട്ടുള്ള അവിടെയൊക്കെ നടന്ന പോലെ തന്നെ ഉടനെ ഒരു പാലത്തിൻ്റെ വർക്ക് ഇവിടെ ഉടനെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ക്രെയിൻ നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തെ ക്രെയിൻ അതൊക്കെ ഇറക്കി വെക്കുന്ന വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം മുന്നോട്ട് പോയി നോക്കാം. Thank you.
വെന്നിയൂർ ഭാഗം നമ്മൾ തുടക്കം മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തു നിന്ന് ഏകദേശം വെന്നിയൂർ അങ്ങാടി കഴിഞ്ഞു നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ഇവിടം വരെ പല രീതിയിലുള്ള വർക്കുകൾ, പോസ്റ്റുകൾ മാറ്റിവെക്കുന്ന വർക്കുകൾ, ഡ്രൈനേജിൻ്റെ വർക്കുകൾ, ഒരു ദിവസത്തും സർവീസ് റോഡ് ടാറിങ് വർക്കുകൾ, അതുപോലെ തന്നെ മറ്റിലൊക്കെ കമ്പാക്ടർ ഉപയോഗിച്ച് പ്രസ്സിങ്ങിനുള്ള വർക്കുകളൊക്കെ എല്ലാം ഒരേ നേരം തന്നെ എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ രണ്ടടി ഒക്കെ ഹൈറ്റിൽ മണ്ണൊക്കെ ഇട്ട് ഗാഡർ ഉപയോഗിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കമ്പാക്ടറൊക്കെ ഉപയോഗിച്ച് പ്രസ്സിങ് ചെയ്തു പോവുകയാണ്. ഇനി ഈ കെഎൻആർഎസിൻ്റെ ഓഫീസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രവാസികളായ ആളുകളെ നമ്മൾ വീഡിയോകൾ കൂടുതൽ കാണുന്നത്, അതുപോലെ മറ്റ് സ്റ്റേറ്റിലുള്ളവരൊക്കെ, അതായത് ഇവിടെ ജോലിക്ക് കാര്യങ്ങൾ പോയവരൊക്കെ നമ്മളെ വീഡിയോ കാണും. പ്രത്യേകിച്ച് അവർക്കായിരിക്കും ഇതിൽ കൂടുതൽ സന്തോഷം, കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടുകാരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത്ര ഒരു ഇതുണ്ടാവും. എന്നിരുന്നാലും അവരുടെ കമാൻഡുകളും അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഇതിൽ വരാറുണ്ട്, നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ മറ്റ് ഭാഗത്തുള്ളവർക്ക് ഏതാണ് സ്ഥലം കാര്യങ്ങളൊന്നും പെട്ടെന്ന് അറിയില്ലല്ലോ. വെന്നിയൂർ കരിമ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മളെ കോട്ടക്കൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ, അതുപോലെ ചമ്മാട്ടേക്ക് ഒരു 5-4 കിലോമീറ്റർ. അപ്പോൾ ഏകദേശം ചമ്മാടിൻ്റെയും കോട്ടക്കലിൻ്റെയും ഒക്കെ സെൻറ്ററിൻ്റെ അടുത്തായിട്ട് വരും ഈ ഭാഗം. അത് തൃശ്ശൂർ കോഴിക്കോട് റോഡ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ. അപ്പോൾ പറഞ്ഞതുപോലെ വെന്നിയൂർ ഭാഗത്തെ വീഡിയോകളൊക്കെ ഏകദേശം നിങ്ങളെ കാണിച്ചു തന്നു. ഇനി നമുക്ക് പോകാനുള്ളത് കരിമ്പിൽ കൊടിമരം കാച്ചടി കരിമ്പിൽ ഭാഗം, ആ ഭാഗത്തെ വർക്ക്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ലാസ്റ്റ്, അതായത് വെന്നിയൂരിൻ്റെ ലാസ്റ്റ് ഭാഗത്തെ സമയത്ത് ഒരു കോമ്പാക്ടറിൻ്റെ ടയറിലെ കാറ്റ് പോയപ്പോൾ അത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടോ, ഭയങ്കര ചപ്പിക്കിടക്കുന്നത് കാണാം. അപ്പോൾ ആ വീഡിയോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് കരിമ്പിൽ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ കെഎൻആർഎസിൻ്റെ ഓഫീസാണത്. നമുക്ക് ആദ്യമൊക്കെ ഇതിൻ്റെ അകത്ത് പോയിട്ട് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു, അന്ന് മെറ്റല് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുന്നതും അത് ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇപ്പോൾ ഒരു ഭാഗത്ത്, അതായത് കെഎൻആർഎസിൽ നിന്നല്ല ഏത് കമ്പനീൻ്റെ ഓഫീസും ഒരു ഫുൾ റൗണ്ടായിട്ട് ഇതിൻ്റെ ചുറ്റിലും ഷീറ്റൊക്കെ ഇട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്ത് പോകാനുള്ള അനുമതി ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കും. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യമൊക്കെ നമ്മൾ മെറ്റല് കാര്യങ്ങൾ കൂട്ടിയിട്ടതൊക്കെ വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നിരുന്നു ആ സമയത്ത്. ഇപ്പോൾ എവിടെയും ഈ ഒരു ക്ലോസ് ചെയ്ത് കാണും. അപ്പോൾ ഇനി നമ്മൾ കൊടിമരം ഭാഗത്തെത്തിയിട്ടുണ്ട്. കൊടിമരം കഴിഞ്ഞാൽ കാച്ചടി. കാച്ചടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കാച്ചടി ഒരു വളവും തിരിവൊക്കെ ഉള്ള റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കാച്ചടിക്ക് നിന്ന് വെന്നിയൂർ കരിമ്പിൽ ഭാഗം വരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡായിരിക്കും ഇനി ഉണ്ടാവുക. ദേശീയപാത NH66 വന്നതോടുകൂടി ആ വളവും കാര്യങ്ങളും അതുപോലെ ഒരു പൊതുവെ ഒരു അപകട മേഖലയും കൂടിയായിരുന്നു ഇവിടെ. അതൊക്കെ ഇനി ഇല്ലാതാവും ചെയ്യും, നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ രണ്ട് ഭാഗവും ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തിപ്പോൾ നിങ്ങൾ കാണാം സർവീസ് റോഡിൻ്റെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ മെറ്റലിട്ടില്ല, അതായത് മണ്ണൊക്കെ ഇട്ട് ക്ലിയറാക്കി പോയിട്ടുണ്ട്. ഇനി നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമുണ്ട്, ആ ഭാഗത്ത് പോയിട്ടൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഏകദേശം കരിമ്പിലങ്ങാടി നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് കാണാൻ പറ്റും ചെറുമട്ടത്തിൽ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം കരിമ്പിൽ അങ്ങാടിയുള്ള എന്തൊക്കെയാണ് ആ ഭാഗത്ത് പൂർണ്ണമായും നിങ്ങളെ കാണിച്ചു തരാം. ആ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന വർക്കുകളും നടന്നു കഴിഞ്ഞ വർക്കുകളൊക്കെ
പൂർണ്ണമായും കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നേരെ ഓപ്പോസിറ്റിൽ ചെന്നിട്ട് അവിടുന്ന് നമ്മുടെ കരിമ്പലങ്ങാടിക്ക് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കാം. ഇവിടുന്ന് സർവീസ് റോഡാണ് കാണുന്നത്, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മെയിൻ റോഡ്. അവിടെ ഇപ്പോൾ പന്തിയും കാടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് പറഞ്ഞതുപോലെ നമ്മുടെ കരിമ്പിൽ ഭാഗമാണ് വീഡിയോ ചെയ്യാനുള്ളത്. അപ്പോൾ അവിടുത്തെ പൂർണ്ണമായിട്ടും ആ ഭാഗത്തെ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമുക്കിപ്പോൾ കരിമ്പിൽ അങ്ങാടി ഇവിടുന്ന് കാണാൻ പറ്റും, അതുപോലെ ജുമാഅത്ത് പള്ളി നേരെ റൈറ്റ് സൈഡിൽ. പൊതുവേ നമ്മളോട് കമൻറ്റ് ബോക്സിലൊക്കെ ആളുകൾ അഭിപ്രായപ്പെട്ടതാണ് ചുള്ളിപ്പാറ ഭാഗത്തേക്കുള്ള റോഡ് പോകുന്നതുകൊണ്ട് തന്നെ ഒരു അണ്ടർപാസ് അല്ലെങ്കിൽ റോഡ് നമ്മുടെ നിലവിലുള്ള റോഡ് ക്രോസ് ചെയ്യാൻ എന്തെങ്കിലും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരങ്ങൾ വല്ലതും ഈ ഭാഗത്ത് അതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഇതിലുണ്ടോ, ഇനി നമ്മുടെ NH 66 റോഡിൻ്റെ വർക്ക് കഴിയുന്നതോടെ ഉണ്ടാകുമോ എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു റിപ്പോർട്ടുകളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ മറ്റു ഭാഗത്തൊക്കെ ഇപ്പോൾ കക്കാടായാലും വെന്നിയൂരായാലും പൂക്കിപ്പറമ്പാലും അവിടെയൊക്കെ അണ്ടർപാസ്സായിട്ടും ഓവർപാസ്സായിട്ടൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. കരിമ്പിലെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അങ്ങനെ നടക്കുന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതുവരെ ലിസ്റ്റിൽ അവരുടെ ലിസ്റ്റിലില്ല. അപ്പോൾ കരിമ്പിൽ അങ്ങാടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുവശത്തും ബിൽഡിങ് കാര്യങ്ങൾ, വെന്നിയൂരിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗത്തും വൈകിയാണ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ പൊളിക്കപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ ഈ ഏകദേശം ബിൽഡിംഗ് എല്ലാം പൊളിച്ചു കഴിഞ്ഞു, സർവീസ് റോഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഈ വരുന്ന നേരെ ലെഫ്റ്റ് സൈഡിൽ ആ ഭാഗത്ത് റോഡിന് ആകെയുള്ള ബിൽഡിങ് നമ്മുടെ കരിമ്പിൽ പ്രദേശത്ത് റെയിൻബോ ബേക്കറിൻ്റെ ഈ ഭാഗത്ത് ഒരു 4-5 ബിൽഡിങ് കാര്യങ്ങളുള്ളൂ. ബാക്കിയെല്ലാം ദേശീയപാതയ്ക്ക് വേണ്ടി പോയ ഭാഗങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ കരിമ്പിലങ്ങാടി വരെയുള്ള വീഡിയോയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ റെയിൻബോയുടെ ബേക്കറിയുടെ ഫ്രണ്ട് ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവിടെ നമ്മൾ റൗണ്ടാക്കി കരിമ്പിലങ്ങാടി മൊത്തം ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ വെന്നിയൊരു ഭാഗം മുതൽ കരിമ്പിലങ്ങാടി വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വിടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളെ പോലെത്തും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. Thank you.